തിരുവനന്തപുരം കഴക്കൂട്ടത്തു നിന്നും കാണാതായ പതിമൂന്ന് കാരിയെ നാളെ തിരുവനന്തപുരത്ത് എത്തിച്ചേക്കും ട്രെയിനിൽ തന്നെയാകും കുട്ടിയെ തിരുവനന്തപുരത്ത് എത്തിക്കുക തിരികെ വരുന്ന കുട്ടിയെ ആദ്യം കോടതിയിൽ ഹാജരാക്കും മജിസ്ട്രേറ്റിനു മുന്നിൽ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാകും മാതാപിതാക്കൾക്കൊപ്പം വിടണോ വേണ്ടയോ എന്നതിൽ തീരുമാനമാവുക ജന്മനാടായ അസമിലേക്ക് പോകണമെന്ന ആഗ്രഹം വിശാഖപട്ടണത്തെ മലയാളി അസോസിയേഷൻ പ്രതിനിധികളോട് കുട്ടി പങ്കുവച്ചു സി ഡബ്ല്യു സി ചെയർപേഴ്സൺ ഷാനിബ ബികം കുട്ടിയുമായി സംസാരിച്ചു കുട്ടിയെ തിരികെ ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അസംബിലേക്ക് പോകുമെന്ന് മാതാപിതാക്കളും പറഞ്ഞിട്ടുണ്ട്